This is a fried chicken recipe. I am going to taste it. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ആണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. This is the chicken. This is the uppitu. This is a teaspoon of kurumulaku podichedittu. Aduthayi kurchu lemon juice aanu namakku idilekku cherkkanayittulladu. Idu oru chernarangayude neerana njan ivide eduthittulladu. Idu koodi olichittu ellam nannayi onnu mix cheyidittu namukku idonnu rest cheyanayittu vekkanam. Minimum oru 2 manikoorenkilum rest cheyanayittu vekkanam. Appole nammal idu fry cheyyunna samayathe ullokku nannayittu vevullu. This chicken rest ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒന്ന് മൂടി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഒന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആകുന്ന സമയത്താണ് ചെയ്യേണ്ടത്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾസ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. Now I am going to mix it in the mixer. In this bowl, I am going to add maida and corn flour. In this bowl, we are going to add chuvanna mulaku ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും നമുക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല ലൂസ് ആയി പോകാതെ ഇതുപോലെ ഒരു thickness ഉള്ള ബാറ്റർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഇത്രയും മതി. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലേക്സ് ആണ്. ഇത് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ കോൺഫ്ലേക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലേക്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കോൺഫ്ലേക്സ് നമ്മൾ എടുക്കുമ്പോൾ മധുരമില്ലാത്തത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കുന്ന സമയത്തും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിൽ ചൂടാക്കുക. അങ്ങനെ ചൂടായ ഓയിലിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഈ ചിക്കൻ നന്നായി മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ആ കോട്ടിംഗ് എത്തണം. അതിനുശേഷം മാത്രം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാതെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ കോട്ടിംഗ് ഇളകി പോകും. ഈ ചിക്കൻ നമ്മൾ നേരത്തെ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തോളും. ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന്റെ കോട്ടിംഗ് ഒക്കെ നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് കുബൂസിന്റെ കൂടെയോ ബണ്ണിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നാന്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. കൂടെ ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലാതെ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.